ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇ ലേണിംഗ് എന്താണെന്നും ഇ ലേണിംഗിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കണ്ടു. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഫോർ സക്സസ്ഫുൾ ഇ ലേണിംഗ് ആണ്. ഒരു ഇ ലേണിംഗ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ ടീച്ചർ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, ടീച്ചറായാലും ലേണറായാലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇ ലേണിംഗ് സക്സസ്ഫുൾ ആവുള്ളൂ. മാച്ച് ടു ദി കരിക്കുലം, അതായത് ഇ ലേൺ എന്താണ് പഠിപ്പിക്കാൻ പോണത് അത് കരിക്കുലമായിട്ട് മാച്ച് ചെയ്യണം. Pedagogy should match and be aligned with suitable curriculum by means of clear objectives, content relevance, student activity, appropriateness, nature of assessment. എന്താണ് നമ്മൾ ഈ കരിക്കുലം ഡെലിവർ ചെയ്യുമ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്, എന്ത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കുലം ഡെലിവർ ചെയ്യുന്നത്. കണ്ടന്റ് റെലവൻസ് എന്താ, എന്ത് ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സ്റ്റുഡൻറ് ആക്ടിവിറ്റി അപ്രോപ്രിയേറ്റ്നെസ് അതെങ്ങനെ അസസ് ചെയ്യാം, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇ ലേണിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് മെത്തേഡായിരിക്കണം. ടൈപ്സ്, റേഞ്ച് ഓഫ് അച്ചീവ്മെൻറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഇതൊക്കെ നോക്കിയിട്ട് ഓരോ വിദ്യാർത്ഥിക്കും എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്, എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഇൻക്ലൂസീവ് മെത്തേഡായിരിക്കണം അഡോപ്റ്റ് ചെയ്യുന്നത്. ലേണർ എൻഗേജ്മെൻറ്റ്, കുട്ടീനെ എൻഗേജ് ചെയ്യിക്കണം, മോട്ടിവേറ്റ് ചെയ്യിക്കണം. ആ ടീച്ചിങ് മെത്തേഡ്സ് കുട്ടിക്ക് കൂടി ഇഷ്ടമുള്ള രീതിയിലാക്കണം, അതാക്കാൻ ടീച്ചർ ശ്രമിക്കണം. ഇന്നവേറ്റീവ് അപ്രോച്ചസ്, ടൂൾസും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ടീച്ചർക്ക് എന്തൊക്കെ ഇന്നൊവേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിച്ചിട്ട് ലേണിംഗ് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കണം. ടെക്നോളജിക്കലും നോൺ ടെക്നോളജിക്കലും ഒക്കെ അപ്രോച്ച് ടീച്ചർക്ക് യൂസ് ചെയ്യാം. ഇഫക്റ്റീവ് ലേണിംഗ്, ടീച്ചർക്കും ലേണർക്കും ഒരേപോലെ ലേണിംഗ് ഇഫക്റ്റീവ് ആവാം. ടീച്ചർക്ക് എന്ത് പ്ലാറ്റ്ഫോം, കുട്ടിക്ക് ഏത് പ്ലാറ്റ്ഫോമാണോ താല്പര്യം അത് രീതിയിൽ ടീച്ചർക്ക് പഠിപ്പിക്കാം. കുട്ടിക്കും ടീച്ചർ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലാണ്ട് തന്നെ ഓൺലൈനിൽ ഒരുപാട് വേസ് ഉണ്ട് നിങ്ങൾക്ക് നോളജ് എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടിക്കും കുട്ടിയുടെ ലേണിംഗ് നല്ല ഇഫക്റ്റീവും ഫ്രൂട്ട്ഫുൾ ആക്കാം. ടീച്ചർക്കും പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ടീച്ചിങ് ഇഫക്റ്റീവ് ആക്കാം. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തണം ടീച്ചർമാർ. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ഗോയിങ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മൾ ചെറിയ ക്ലാസ് ടെസ്റ്റുകൾ, അതിന് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് അസസ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെമ്മിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ എല്ലാം പഠിപ്പിച്ച് വരുമ്പോൾ ഈ ഒരു ലെസൺ മുഴുവൻ പഠിപ്പിച്ച് വരുമ്പോൾ സം ടോട്ടലായിട്ട് അത് വളരെ ഫോർമലാണ്. സ്ട്രക്ചേർഡ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുക, നിങ്ങളുടെ ഇൻറ്റേർണൽ എക്സാം പോലെ. അപ്പോൾ ആ സമ്മേറ്റീവ് അസസ്മെൻറ്റ് കുട്ടികളിൽ നടത്തണം. ദെൻ കൊഹറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി. സ്റ്റുഡൻറ് ആക്ടിവിറ്റി അസസ്മെൻറ്റ് ഷുഡ് മാച്ച് ഈച്ച് അതർ ആൻഡ് പെഡഗോഗി ഷുഡ് ബി ഇൻറ്റേർണലി കൺസിസ്റ്റൻറ്റ് ഇൻ മാച്ചിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കണ്ടന്റ്. പെഡഗോഗി പറഞ്ഞ ടീച്ചിങ് മെത്തേഡ്, എന്താണോ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നത്, അതും ടീച്ചിങ് മെത്തേഡും തമ്മിൽ നല്ല മാച്ച് വേണം. അതേപോലെ തന്നെയാണ് സ്റ്റുഡൻറ് ആക്ടിവിറ്റി അസസ്മെൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി, അവരെ എന്ത് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് നടത്തുന്ന ഇതും ആ കരിക്കുലും ആ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും എല്ലാം കൂടി മാച്ച് ചെയ്യണം. കൊഹറൻസ് പറഞ്ഞാൽ ലോജിക്കൽ കൺസിസ്റ്റൻസി തന്നെ അർത്ഥം. അപ്പോൾ അത് വേണം. അപ്പോൾ അതായത് ഓൺലൈൻ ടീച്ചിങ്ങിലെ അല്ലെങ്കിൽ ഇ ലേണിങ്ങിലെ സബ്ജക്റ്റിൽ നല്ല കൺസിസ്റ്റൻസി, ട്രാൻസ്പെറൻസി വേണം. എല്ലാം വളരെ ക്ലിയർ കട്ടായിരിക്കണം ടീച്ചർക്കും സ്റ്റുഡൻസിനും. ഈസ് ഓഫ് യൂസ് അല്ലേ, നമ്മൾ എന്തിനേയും മെത്തേഡ് ഉപയോഗിക്കുന്നത് ഈസ് ഓഫ് യൂസിനും ട്രാൻസ്പെറൻസിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇ ലേണിംഗ്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ടെക്നോളജി സൊല്യൂഷൻ ഷുഡ് ബി ജസ്റ്റിഫയബിൾ, അഫോർഡബിൾ, വിത്തിൻ സ്യൂട്ടബിൾ കോസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് ഫോണേ ഉള്ളൂ വെച്ചാൽ ഫോൺ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും, ലാപ്ടോപ്പുള്ളവർ അത് വെച്ച് പഠിക്കാൻ പറ്റുക, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാൻ വായനശാലയിൽ കൂട്ടി പഠിക്കാൻ പറ്റും. കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം. ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇലക്ട്രോണിക്കലി സപ്പോർട്ടഡ് ലേണിംഗ് ദാറ്റ് റിലൈസ് ഓൺ ദി ഇൻ്റർനെറ്റ് ഫോർ ടീച്ചർ സ്റ്റുഡൻറ് ഇൻട്രാക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലാസ് മെറ്റീരിയൽസ്. ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഇൻട്രാക്ഷൻ ഇൻ്റർനെറ്റിൽ കൂടിയാണോ, ആ ഇൻ്റർനെറ്റിൽ കൂടിയാണോ നമ്മൾ ക്ലാസ് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റീസും കോളേജും ഒക്കെ ഫുൾ ടൈം ഓൺലൈൻ കോഴ്സസും ഹൈബ്രിഡ് കോഴ്സസും ഒക്കെ നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത കുട്ടികൾക്ക് എവിടെ ഇരുന്നിട്ട് എപ്പോൾ വേണമെങ്കിൽ ക്ലാസ് കേൾക്കാനും കാണാനും അത് മനസ്സിലാക്കാനും പറ്റും. ഓഡിയോ വീഡിയോ ടെക്സ്റ്റും ആനിമേഷനും വെർച്വൽ ട്രെയിനിങ് എൻവയോൺമെൻറ്റും അതുപോലെ ലൈവ് ക്ലാസ്സസും ഒക്കെ സാധ്യമാണ് ഓൺലൈൻ ടീച്ചിങ് കൂടെ. ഓൺലൈൻ ലേണിംഗ് നമുക്ക് വി കൻ ഡിഫൈൻ കാൻ ഇൻ 1997 ഹാസ് ഡിഫൈൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആസ് ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ ടു എ റിമോട്ട് ഓഡിയൻസ് യൂസിങ് ദ വെബ് ആസ് ആൻ ഇന്റർമീഡിയറി. അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന റിമോട്ട് ഓഡിയൻസിനാണ്, അടുത്തുള്ള ആൾക്കാരായിരിക്കില്ല, അത് എവിടെ വേണമെങ്കിൽ ഇരിക്കുന്ന ഓഡിയൻസ് ആയിരിക്കാം. വെബിൽ കൂടിയാണ്, വെബാണ് ഇന്റർമീഡിയറ്റ് യൂസ്. ഓൺലൈൻ
ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസാണ്. അപ്പം എനിക്ക് 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ ആയിട്ട് നടത്താം, അല്ലെങ്കിൽ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ കോഴ്സായിട്ടോ മൂക്കായിട്ടോ പ്രോഗ്രാം നടത്താം. 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺലൈൻ ഡിഗ്രി ആർ ഓഫേർഡ് അറ്റ് ദി കംഫർട്ട് ഓഫ് ലേണർ അറ്റ് ഹിസ് ഓൺ ഹോം വർക്ക് പ്ലേസ്. ഹി നീഡ് നോട്ട് വിസിറ്റ് ദ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഫുൾ ടൈം ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതായത് 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കോളേജോ യൂണിവേഴ്സിറ്റിയോ ഒന്നും സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് മാത്രം പഠിക്കാം. ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉണ്ടായിരിക്കും, ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, ഇടയ്ക്ക് ക്യാമ്പസിൽ പോകേണ്ടിരും, ഓൺ ക്യാമ്പസ് കോഴ്സ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൺലൈൻ കോഴ്സസ് നമ്മൾ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പല പല കോഴ്സസും ചെയ്യാം. മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് തന്നെയാണ്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് മൂക്കിൽ കൂടി ഓൺലൈൻ കോഴ്സസ് കണ്ടക്ട് ചെയ്യും. അത് ഇത്ര വീക്സിൻ്റെ മന്ത്സിൻ്റെ ഒക്കെ കോഴ്സ് ഉണ്ടാവും, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്. ട്രഡീഷണൽ ടീച്ചിങ് പോലെയല്ല ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ. ആ ടീച്ചർ കൂട്ടി നമ്മളെ ബന്ധം അവിടെ ഇല്ല, ടീച്ചർ ഒരു ഗൈഡ് മെൻറ്റർ ഫിലോസഫർ എന്നുള്ള ആ ടേമൊക്കെ ഇനി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ടീച്ചർ വെറും ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്ന പോലെ കൺസ്ട്രക്ടർ എന്നുള്ളൊക്കെ ടേമിലേക്ക് വളരെയധികം ചുരുങ്ങി പോവാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഒന്നും ഇനിയുള്ള ടീച്ചിങ്ങിലും ലേണിങ്ങിലും ഒന്നും നടക്കില്ല. ഫസ്റ്റ് പോയിന്റ് ഫോക്കസ് ആ ഷിഫ്റ്റ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. ഇപ്പോൾ ടീച്ചിങ്ങിനല്ല ഇമ്പോർട്ടൻസ്, ലേണിങ്ങിനാണ്. കുട്ടി എങ്ങനെ പഠിക്കണം, കുട്ടീനെ പഠിപ്പിക്കുക, അതിന് എന്തൊക്കെ എൻവയോൺമെൻറ്റ് ഉപയോഗിക്കണം, എന്തൊക്കെ ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഫോക്കസ്. ഓൺലൈൻ പെഡഗോഗി മെയിൻലി ഫോക്കസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ലേണർ ആൻഡ് ലേണറുടെ ആക്ടിവിറ്റീസാണ് ഫോക്കസ്. ടീച്ചിങ് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ഓൺലി ജസ്റ്റ് മീൻസ് ഓഫ് സപ്പോർട്ട്. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മാത്രം കുട്ടീനെ ചെയ്താൽ മതി. സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആണ് ആ വൺ മാൻ ഷോ, ടീച്ചർ പറഞ്ഞ വൺ മാൻ ഷോ ആണ്, അതൊന്നുമില്ല. ഇനി സ്റ്റുഡൻറ്റ് സെൻറ്റേഡ്, കുട്ടി പഠിക്കണം, കുട്ടി പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ കുട്ടിക്ക് എങ്ങനെയാണ് കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൾ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ടീച്ചറിൻ്റെ ജോലി ഇവിടെ കൺസ്ട്രക്ടറാണ്, ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ടീച്ചർ, ദ റോൾ ഓഫ് ടീച്ചർ ഈസ് എൻ അഡ്വൈസർ ടു ദി ലേണർ. അപ്പോൾ പണ്ടത്തെ പോലെ ഉള്ള ആ ടീച്ചർ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ്. ജസ്റ്റ് ഒരു അഡ്വൈസറായിട്ട് കാര്യങ്ങൾസും മെറ്റീരിയൽസും കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ കുട്ടി ടീച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് കുട്ടിയുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ്, ഓൺലൈൻ ലേണിംഗ് ഈസ് ആക്റ്റീവ്, അതായത് കുട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും പഠിക്കാനും എഴുതാനും ക്ലാസ് കേൾക്കാനും ഒക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യാണ് ഓൺലൈൻ ലേണിംഗ് കൂടി. അപ്പോൾ കുട്ടികൾ നല്ല ആക്റ്റീവ് ആവും എന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുട്ടികൾ പാസീവ് ആവാനും സാധ്യതയുണ്ട്. കുട്ടിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഇവിടെ റിലേഷൻഷിപ്പ് ഇല്ല, സോഷ്യൽ ബിൽഡിംഗ് അതൊന്നും ഇവിടെ നടക്കുന്നില്ല, ദെൻ ടീച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എത്രത്തോളം ഇത് കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തിയറിയിൽ പറയുന്നത് ഓൺലൈൻ ലേണിംഗ് ഈസ് ആക്റ്റീവ് എന്നാണ്. ദെൻ ഓൺലൈൻ ലേണിംഗ് ഷുഡ് ബി ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് അല്ലേ. മീഡിയ എനേബിൾ ലേണേഴ്സ് ആർ എംപവർ ടു ഇൻട്രാക്ട് വിത്ത് ദി കണ്ടന്റ് ഓഫ് ദി കോഴ്സ്, ഇൻസ്ട്രക്ടർ ഓഫ് ദി കോഴ്സ് വിത്ത് അതർ ലേണേഴ്സ്. അപ്പോൾ ടീച്ചറായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തണം, ഫ്രണ്ട്സായിട്ട് ഇൻട്രാക്ഷൻ നടത്തണം, അതർ ലേണേഴ്സൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ആക്ച്വലി ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. റോൾ ഓഫ് ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്. നമുക്കറിയാം റോൾ ഓഫ് ടീച്ചർ ഇൻ ക്ലാസ് ഓഫ് ടീച്ചിങ് എന്താണ്, ടീച്ചറുടെ റോൾ എന്താണെന്നത്. അവിടെ കുട്ടി ടീച്ചറെ കാണുന്നു, ടീച്ചർ മെൻറ്റർ ആവുന്നു, റെമിഡിയൽ ടീച്ചിങ് കൊടുക്കുന്നു, അഡീഷൻ കുട്ടിയുടെ ഡൗട്ട്സിന് ഒക്കെ ആൻസർ കൊടുക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കുട്ടിയോട്, നിരന്തരം ഫീഡ്ബാക്ക് എടുക്കുന്നു, കുട്ടി മുടങ്ങിയതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കുന്നു, കുട്ടിയെ കാണാൻ പറ്റുന്നു, കുട്ടിയുടെ ഇമോഷൻസ് ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെ അതൊന്നും ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടി ആ ടീച്ചർക്ക് കുറച്ച് റോളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ലേണിംഗ്. അത് ഒക്കെ സബ്ജക്റ്റായിട്ടും സിലബസായിട്ടും മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അവിടെ ടീച്ചർ മെൻറ്റർ മെൻറ്റി റിലേഷൻഷിപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ദി ഒബ്ജക്റ്റീവ്സ് ബോത്ത് ഇൻ ദി കോഴ്സ് ആൻഡ് മോഡ്യൂൾ ലെവൽ. ഒരു മൊത്തം കോഴ്സ് ഒരു അതായത് ഒരു സബ്ജക്റ്റ് മുഴുവൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, ഓരോ മോഡ്യൂളിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, അവിടെ ടീച്ചറിൻ്റെ റോൾ എന്താ, ടീച്ചർക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ദേ ഹാവ് ടു ഡിസൈഡ് വാട്ട് കോമ്പിറ്റൻസീസ് ഓർ നോളജ് ദ ലേണർ വിൽ ഡെവലപ്പ്. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്ത് കോമ്പിറ്റൻസിയാണ് കുട്ടി ഡെവലപ്പ് ചെയ്യുക, കുട്ടിക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക, ഇതൊക്കെ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതെങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നൊക്കെ ടീച്ചർ തീരുമാനിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ ആണ്.
എന്ത് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയാണ്, എന്ത് മെത്തേഡാണ്, എന്ത് ടീച്ചിങ് എൻവയോൺമെൻ്റ് ആണ് കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് ടീച്ചർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുക, കുട്ടിക്ക് ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുട്ടിക്ക് കാര്യങ്ങൾ ടീച്ചർ വിചാരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അത് ക്രിയേഷൻ സെലക്ഷൻ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിൻ്റെ ക്രിയേഷൻ സെലക്ഷൻ. ടീച്ചർ അസസ്മെൻ്റ് ചെയ്യണം. ക്ലാസ് റൂമിലാകുമ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഇൻറ്റേർണൽ എക്സാമിനേഷൻ, ആസ്കിങ് ക്വസ്റ്റ്യൻ, സർപ്രൈസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. നോട്ട് എഴുതാൻ നിർബന്ധം പറയും, നോട്ട് ചെക്ക് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ്സ് കൊടുക്കാം, അസസ്മെൻറ്റ് നടത്താം, ക്വിസ് നടത്താം, അതൊക്കെ ചെയ്യണം. മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ, ടീച്ചറും അഡ്വൈസർ ആവണം, ഫെസിലിറ്റേറ്റിംഗ് ഇൻട്രാക്ഷൻ നടത്തണം, ഇൻഡിവിജ്വലി സപ്പോർട്ട് കൊടുക്കണം, അതൊക്കെ ഇവിടെയും ടീച്ചർ ചെയ്യേണ്ടതാണ്. സപ്പോർട്ടിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ്, ലേണിംഗ് സ്ട്രാറ്റജീസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മാസ് കസ്റ്റമൈസേഷൻ വരെ ഇവിടെ വേണമെങ്കിൽ പോസിബിളാണ്. അതായത് ഓരോ കുട്ടിയുടെയും താല്പര്യം അനുസരിച്ച്, കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, കുട്ടിയുടെ കഴിവ് അനുസരിച്ച് ടീച്ചർക്ക് വേണമെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽസ് അതനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മാത്രമല്ല കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടിക്ക് വേറെ സോഴ്സിൽ നിന്നും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനും മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ദെൻ ഓറിയൻറ്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ്റ് തമ്മിൽ കൊളാബറേഷൻ വേണം, എമംഗ് സ്റ്റുഡൻസും കൊളാബറേഷൻ വേണം. അങ്ങനെയൊക്കെ ആയെങ്കിൽ മാത്രം ടീച്ചിങ് ഇഫക്റ്റീവ് ആവുള്ളൂ. സ്റ്റുഡൻസിന് സംശയം ഉണ്ടെങ്കിൽ അവർ ടീച്ചറോട് ചോദിക്കണം, അവർ തമ്മിൽ അവരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ കൊളാബറേറ്റീവ് ലേണിംഗ് തന്നെയാണ് ഇവിടെ ഓൺലൈൻ ലേണിങ്ങിലും ഉദ്ദേശിക്കുന്നത്.